എന്താണ് വിളി നിർത്തി കളഞ്ഞത്? ആഞ്ഞു വിളിച്ചോളൂ. പഞ്ചായത്ത് പ്രസിഡന്റ് കി, 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 പഞ്ചായത്ത് പ്രസിഡന്റ് കി. ആരും തൊട്ടരുത്, ക്ഷയിക്കാനൊന്നുമില്ല. മറു 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 ഓക്കെ മതി. മലയില് ഞാൻ ഇട്ടോളാം. മാറി നിൽക്കണു, മാറി നിൽക്കി. ആരും തൊടല്ലേ, ആരും തൊടല്ലേ. ഓഹ്, ഈ കൊടയന്റെ കല്യാണം മുടക്കുവോ മാഡം? എന്താ മാഡം, ഒരു ഒഫീഷ്യൽ റൂമോ? എന്തിനെ, ഒരു നെയിം ബോർഡ് പോലും ഇല്ല. ഇതാണോ ഒരു പഞ്ചായത്ത് ഓഫീസ്? മാഡം സ്നഫ്. എന്ത്? അല്ല, പൊടിയോ ഇങ്ങനെ ബാക്കിൽ പറ്റി ഇവിടെ ചാരിയപ്പോ. എടോ, സ്നഫ് എന്ന് പറഞ്ഞ എന്തെന്നറിയോ? മൂക്ക് പൊടി. അല്ല, കളര് രണ്ടും ഒരുപോലെ ഇരിക്കുന്നു, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ. എന്താ പറഞ്ഞേ? അല്ല, ഇല്ല, ഒന്നുമില്ല. എന്ത് പറഞ്ഞാലും അതെ, അല്ല, കുല്ല, ഒന്നുമില്ല. ആണെങ്കിൽ പറഞ്ഞു തൊട്ട കൊല്ലു ഞാൻ. എനിക്ക് ശമ്പളം തരുന്നത് വെറുതെ അല്ല, ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ കൂടിയാ. എഴുന്നേറ്റ് വരും മാഡം. എന്റെ പൊന്നോക്ക് ഓരോ അവസരങ്ങളും. ഒന്നുമില്ല മാഡം, ഒന്നുമില്ല. സെക്രട്ടറി, സെക്രട്ടറി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മാഡം. ഇങ്ങനെയാണ് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? റബ്ബിഷ്. അത് പിന്നെ മാഡം, സോറി. എനിക്ക് ഒന്നും കേൾക്കണ്ട. കൺവേർട്ട് ദിസ് ഓഫീസ് ടു എ മോഡേൺ വൺ ഇമ്മീഡിയറ്റ്ലി. ന്യൂ ചെയർ, എസി, പെയിന്റ് ചെയ്ത് എല്ലാം പുതിയത് പോലെ. ഗോട്ട് ഇറ്റ്? പക്ഷേ അതിനുള്ള ഫണ്ട്? നോ എക്സ്ക്യൂസസ്. അതിനു ശേഷമേ ഞാൻ ഈ ഓഫീസിലേക്ക് വരൂ. ഞാനും ഇനി വരുമ്പോ തിരിച്ചാൽ കേട്ടോ മാഡം. ഞാനും വരുന്നു. എന്റെ ഇവനും മട്ടായോ? മുത്തശ്ശൻ പറഞ്ഞിട്ട് വന്ന ആളാണല്ലോ. അതെ അതെ, വരൂ വരൂ. അപ്പോ ഇത്തരം മലയാള വാക്കുകളെ അറിയാവൂ? മലയാളത്തിലെ തെറികളൊന്നും അറിയില്ലേ? എന്താ? ഐ മീൻ ചീത്ത വാക്കുകൾ. സാധാരണ മലയാളികൾ അന്യഭാഷ സംസാരിക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം പഠിക്കുന്നത് തെറിയാണ്. മാത്രമല്ല, അവര് കേരളത്തിൽ വന്നാലും ആദ്യം മലയാളികൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും തെറിയാണ്. അതുകൊണ്ട് ചോദിച്ചു പോയെന്നേ ഉള്ളൂ. ഈ പഞ്ചായത്തിലെ പ്രഥമ വനിതാ പ്രസിഡന്റ് ഒരു കൊച്ചു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ കാണണമെന്ന് വിചാരിച്ചെങ്കിലും അതിങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇയാളെന്നെ മലയാളം പഠിപ്പിക്കാൻ വന്നതാണോ അതോ പഞ്ചാര അടിക്കാൻ വന്നതാണോ? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ പഞ്ചായത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ജനങ്ങൾ സമ്മതിക്കൂലെ. ജനത്തിന് ഇഷ്ടമായി, അതുകൊണ്ടാണോ? കാലിന് തൂറ്റി ചന്ദ്ര.
രാവിലെ ഒരു കുറ്റി പുട്ട് വീണതാ. കണ വീഴാഞ്ഞത് ഭാഗ്യം. ഒരു ആനയെ തിന്നാണ് വിഷപ്പുണ്ട്, എന്തെങ്കിലും താടോ? അതെ, അപ്പുറത്തെ പറമ്പ് രണ്ട് ആന കൊണ്ട് കെട്ടിട്ടുണ്ട്. ഒന്നിനെ താനം കൊണ്ട് തിന്നു. പാപ്പാനറിയില്ലേ, തമാശതാണല്ലേ. നമ്മുടെ മണ്ടൻചാപ്പിളിന്റെ ബോഡിയായി ആശുപത്രിയിൽ നിന്ന് ബന്ധുക്കൾ ആരോ കൊണ്ടുപോയെന്ന് കേട്ടത്. അയാള് ജീവിച്ചിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലടോ. എന്നാൽ ഈ നാട്ടുകാർ സമ്മതിക്കണോട്ടാ, ഒരാള് പോലും ആ ബോഡിമേ തിരിഞ്ഞു നോക്കില്ല. എനിക്ക് പാർട്ടി കമ്മിറ്റി ഉണ്ടായതുകൊണ്ടാ. സ്വന്തം വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴേ ഇതൊക്കെ തന്നെ പറയണം. എന്താടാ എന്ത് പറ്റി? നമ്മൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിനക്കൊരാപത്ത് വരുമ്പോൾ ഞാനേ ഉണ്ടാവും എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും നിനക്ക് ബോധ്യപ്പെട്ടല്ലോ. അതാടാ യഥാർത്ഥ സുഹൃത്ത് ബന്ധം. അല്ല, അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്നോ? ഇങ്ങോട്ട് വന്നേ. എന്താടാ? ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. പറയടാ, എനിക്ക് ആത്മാർത്ഥതയില്ലേ? നീ നിന്ന് ഞെളിപിരിയുള്ളത് കാര്യം പറയടാ. നിനക്ക് ബ്ലൈഡുകാരൻ കറിയേ അറിയാം? കറിയാ? ആരാത്? അറിയില്ലെങ്കിൽ. ഞാൻ ഒരു 300,000 രൂപ കടം മേടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലുണ്ടോ? ആ കുഴപ്പമുണ്ട്. അരമണിക്കൂർ കൂടെ കഴിഞ്ഞ ബ്ലൈഡുകാരൻ കറിയാ അവന്റെ ഗുണ്ടകൾ ഇങ്ങോട്ട് പുറപ്പെട്ടേക്കാ നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ്. അയ്യോ, നിന്നോട് ആര് പറഞ്ഞു? ഇട, വാസുവിനോട് സംസാരിക്കുന്നത് നിന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ കേട്ടു. അയ്യോ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ രക്ഷപ്പെട്ടോ? നീ മേടത്തിനെ നോക്കി നിന്ന അടുത്ത ഇടവത്തിന് നിന്റെ ചരമവാർഷികം ആഘോഷിക്കേണ്ടി. അങ്ങനെ കുറച്ചു നേരത്തേക്ക് അവന്റെ ശല്യം ഒഴിഞ്ഞു. അമ്മ ആമാന്നല്ല, ആക്ക് നീട്ടം വേണ്ട, അതെ ഇങ്ങനെ പിടിച്ചിട്ട് ആ ചുഴുപ്പ് വേണ്ട, അതിനകത്ത് തന്നെ നിർത്തണം. എഴുതിക്കോളൂ. ഇനി അരണ അണരാന്നല്ല, രാ ഇപ്പുറത്ത് വരണം. എന്നാലല്ലേ മനസ്സിലെത്തി പഠിക്കാൻ പറ്റൂ. മലയാളത്തിൽ ഒന്ന് എന്നെഴുതാൻ പാടൊന്നുമില്ല. ഇംഗ്ലീഷിലെ ഐ എന്നെഴുതിയാ മതി. അതുപോലെ പൂജ്യം, ഓ എന്ന് ഓർത്താ മതി. ഡ എന്നെഴുതാൻ എസ് ഓർത്താ മതി ഇംഗ്ലീഷിലെ. പക്ഷെ ബാക്കിയൊക്കെ പാടാ. ഈ ഐ ഓ എസ് ഇതൊക്കെ കൊണ്ട് മലയാളം മാനേജ് ചെയ്യാൻ പറ്റില്ലേ? തൊലിക്കെട്ടി വേണം. എന്താ? അല്ല, ഓരോ അക്ഷരങ്ങളായിട്ട് നമുക്ക് പഠിക്കാൻ എഴുതിക്കൊള്ളു. തെറ്റുന്നല്ലോ. തെറ്റിയാലും സാരമില്ല, തെറ്റിയാലല്ലേ ശരിയാകൂ. പെട്ടെന്ന് പഠിച്ചു തീർത്താൽ എന്റെ പൊറുതി ഈ വീട്ടിൽ നിന്ന് അവസാനിക്കും. സാരമില്ലെന്നും പറഞ്ഞായിരുന്നു. എഴുതിക്കോളൂ. നാളെ തൊട്ട് കേട്ടെഴുത്താണ്. കേട്ടെഴുത്തോ? അതെന്താ? ഞാൻ പറയും, കുട്ടി അത് കേട്ട് നന്നായിട്ട് എഴുതണം. പിന്നെ കേൾക്കാതെ എഴുതാം, കാണാതെ എഴുതാം. തെറ്റുന്നുണ്ടോ നോക്കിയതാ. പിരിവ് ചോദിച്ചപ്പോ അഞ്ച് ഗുണതയോ? ദാ ഇപ്പഴൊക്കെ എല്ലാരും തിന്നു. ദാ ഇതൊക്കെ കഴിച്ചോ. കാശി എഴുതിക്കോ, കിട്ടുമ്പോ തരും. പിരിവ് തരാനില്ല, അവന് ഇനി പൈസ കൊടുക്കണോന്ന് പിടിച്ചെടുത്ത് ചോദിച്ച. സംഭവം എല്ലാം അറിഞ്ഞിട്ടുണ്ടല്ലോ. ഒരു 10,000 രൂപയും എടുത്തെ കടയിടുന്നതിന് 10,000 രൂപ ആയില്ല. നാണോ മാനോല്ലേ, ചോദിക്കുന്ന മര്യാദ വേണ്ടി. ചന്ദ്രു, കുടിക്കുന്ന കഞ്ഞില് തവളയിട്ട് ഇളക്കല്ലേ? ഞങ്ങള് വിചാരിച്ചല്ലേ നിന്റെ ഉണക്ക കടയെല്ലാം പൂട്ടാൻ പറ്റും. അതിനെയാണ് ജനകീയ ശക്തി എന്ന് പറയുന്നത്. ജനകീയ ശക്തി, ജനകീയ ശക്തി. തരുന്നോ ഇല്ലയോ? എടാ എങ്ങോട്ടെങ്കിലും പോടെ, ചെല്ല്. ചന്ദ്ര കളിയാക്കല്ലേ? ചന്ദ്ര പണ്ട് മുതലേ ഉള്ളതാണ് എന്തു പറഞ്ഞാലും നിന്റെ ഈ ആക്കല്. നിന്നെ കൊണ്ട് ഈ തട്ടുകട മാത്രമേ പറ്റുള്ളടാ. മാത്രമല്ല, നമ്മള് രണ്ടു ഒന്ന് പറക്കും അമേരിക്കയിലേക്ക്. അവിടെ ചെന്നിട്ട് കുറച്ച് സിംഗപ്പൂർ ഡോളേഴ്സ് നിനക്ക് അയച്ചു തരും. അത് അപ്പ അയക്കണമെങ്കിൽ ഇപ്പൊ നീ കുറച്ച് ഇന്ത്യൻ മണി ഇതിനകത്തൊട്ടിടണം. ഇതെന്തിന്റെ പിരിവാ? ഇവിടുത്തെ സി ഐ മാറ്റണമെങ്കിൽ മന്ത്രിയുടെ പി ഐക്ക് കോഴ കൊടുക്കണം, അതിനുള്ള പിരിവാ. ഇതുവരെ എത്ര രൂപ പിരിച്ചു? 7,000. മനസ്സിലായി? എന്ത് മനസ്സിലായി? ഈ പരിപ്പ് ഈ കലത്തിൽ വേഗൂല. എങ്ങനെ
ഈ പരിപ്പ് ഈ കലത്തി വേഗൂല്ല. എന്നാ വേഗുന്ന കലം കിട്ടുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ചന്ദ്ര മനസ്സി വെച്ചോട്ടോ. വടാ അതെ ഒരിക്കൽ കൂടി കാണേണ്ടി വരും. എങ്ങനെ? അതെ ഇനി വരാൻ പോകുന്നേ ഞങ്ങളുടെ സ്വന്തം സി ഐ. അത് ഓർമ്മ.